ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ദിയാസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സും ക്യാരറ്റും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാല് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ക്യാരറ്റ് പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം. ഹണി യൂസ് ചെയ്യുമ്പം അവസാനം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 കപ്പ് ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവ് കുറച്ചുകൂടി ഒന്ന് കുറച്ചാൽ മതി. ഓട്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബദാമും പിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓട്സും ക്യാരറ്റും വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അതേപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണ്. ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്തയും ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്രീമി ഓട്സ് ക്യാരറ്റ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.